وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب زدني علما وقل رب. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين أما بعد. എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടാനും ബഹുമാനിക്കാനും പരിഗണന ലഭിക്കാനും നാം ശ്രദ്ധിക്കേണ്ട അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചും അല്ലാഹുവും അവൻ്റെ മലക്കുകളും നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം, ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് തരട്ടെ. സർവജനങ്ങളുടെയും ഇഷ്ടം സമ്പാദിക്കാനും അവരുടെ ബഹുമാനവും ആദരവും അംഗീകാരവും കരസ്ഥമാക്കാനും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയും, ജിബ്രീലെ, ഈ അടിമയെ ഞാൻ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കുക. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ അടിമയെ ഇഷ്ടപ്പെടുകയും പിന്നീട് ആകാശത്തുള്ള ആളുകളോട് വിളിച്ചു പറയും, തീർച്ചയായും അല്ലാഹു ഈ അടിമയെ ഇഷ്ടപ്പെടുന്നു, നിങ്ങളും ഈ അടിമയെ ഇഷ്ടപ്പെടുക. അങ്ങനെ ആകാശലോകത്തുള്ള എല്ലാവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുകയും പിന്നീട് അവനിക്ക് ഭൂമിയിൽ എല്ലാവിധ സർവ അംഗീകാരങ്ങളും ലഭിക്കുകയും ചെയ്യും. നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും പിന്നീട് അല്ലാഹുവിൻ്റെ എല്ലാ മലക്കുകളും അവനെ ഇഷ്ടപ്പെടുകയും പിന്നീട് ആകാശലോകത്തുള്ള അല്ലാഹുവിൻ്റെ സർവ സൃഷ്ടികളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ കാരണത്താൽ ഭൂമിയിലുള്ള സർവജനങ്ങളും അവനെ ഇഷ്ടപ്പെടുകയും ഭൂമിയിൽ അവനിക്ക് സർവ അംഗീകാരങ്ങളും ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനിക്ക് ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ സ്വീകാര്യതയും സർവജനങ്ങളും അവനെ ഇഷ്ടപ്പെടാനും പരിഗണിക്കാനുമുള്ള ഏറ്റവും വലിയ മാർഗമാണ് അല്ലാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും അവൻ കരസ്ഥമാക്കുക എന്നുള്ളത്. അല്ലാഹു ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്താൽ അത് മുഖേന അല്ലാഹു അവനെ തൊട്ട് തൃപ്തിപ്പെടുകയും അല്ലാഹു അവനെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അല്ലാഹുവിൻ്റെ ഈ തൃപ്തിയും സ്നേഹവും തന്നെയാണ് അവനെ സർവജനങ്ങളും ഇഷ്ടപ്പെടാനും ജനങ്ങൾക്കിടയിൽ അവനക്ക് എല്ലാ സ്വീകാര്യതകളും എല്ലാ പരിഗണനകളും ലഭിക്കാനുമുള്ള ഏറ്റവും വലിയ മാർഗവും. അല്ലാഹുവും അവൻ്റെ മലക്കുകളും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളും ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ജനങ്ങൾക്കിടയിൽ അവൻക്ക് സ്വീകാര്യതയും ബഹുമാന ആദരവുകളും ലഭിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടവും പൊരുത്തവും സമ്പാദിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. അവൻ്റെ സജ്ജനങ്ങളായ അടിമകളോടുകൂടെ സ്വർഗീയാരാമത്തിൽ നമ്മെയും അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹ്.